മലയാള സിനിമയിൽ മാതൃത്വത്തിൻ്റെ മുഖമായാണ് കവീർ പൊന്നമ്മ അറിയപ്പെട്ടിരുന്നത്. താരത്തിൻ്റെ വിയോഗം സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. അവസാനമായി ഒരു നോക്കു കാണാനായി കവീർ പൊന്നമ്മയുടെ സഹോദരി രേണുകയുടെ മകൾ നിധി എത്തിയിരുന്നു. നിധിയെ സ്വന്തം മകളെപ്പോലെയാണ് കവീർ പൊന്നമ്മ നോക്കിയത്. നിധിയുടെ കരച്ചിൽ കണ്ടു നിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി. ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും ഉറ്റവരും. രേണുകയുടെ മരണശേഷം കവീർ രേണുകയുടെ മകളെ പിന്നീട് വളർത്തിയത് കവീർ പൊന്നമ്മയാണ്. നിധി എന്നാണ് കവീർ രേണുകയുടെ മകളുടെ പേര്. അന്ന് കവീർ പൊന്നമ്മയെക്കുറിച്ച് നിധിയും അന്ന് സംസാരിച്ചിരുന്നു. വല്യമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ അമ്മ മരിച്ച ദുഃഖം കുറച്ചെങ്കിലും മറക്കാനും സഹിക്കാനും പറ്റുന്നത് വല്യമ്മ ഒപ്പമുള്ളത് കൊണ്ടാണ്. ഒരുപാട് സ്നേഹം തനിക്ക് വല്യമ്മ തരുന്നുണ്ടെന്നും അന്ന് നിധി പറഞ്ഞിരുന്നു. കവീർ രേണുക ഉൾപ്പെടെ 6 സഹോദരങ്ങളാണ് കവീർ പൊന്നമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. മൂത്താളായിരുന്നു കവീർ പൊന്നമ്മ. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്ന് കവീർ പൊന്നമ്മ നേരത്തെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിലെ കവിയൂരിൽ 1945 കവീർ പൊന്നമ്മ ജനിച്ചത്. TP ദാമോദരൻ, ഗൗരി എന്നിവരാണ് മാതാപിതാക്കൾ. നാടകങ്ങളിൽ ഗായികയായി തുടക്കം കുറിച്ച കവീർ പൊന്നമ്മ തോപ്പിൽ ബാസിയുടെ മൂലധനം എന്ന നാടകത്തിലൂടെ അഭിനയത്തിലേക്ക് കടന്നു. 1962 ശ്രീരാമ പട്ടാഭിഷേകം എന്ന ചിത്രത്തിലൂടെ സിനിമാരംഗത്തേക്ക് പ്രവേശിച്ചു.